ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وله كره المشركون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واصي الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا رسول الله. خذ بأيدينا قلت حيلتنا، أدركنا وأغصنا، انظرنا يا رسول الله. الله سبحانه وتعالى فنار مت رسول الله صلى الله عليه وسلم തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ, അല്ലാഹു അവരുടെയും നമ്മുടെയും ഖബറിടങ്ങൾ സ്വർഗീയ തോപ്പാക്കി തരുമാറാവട്ടെ. പുന്നാരമുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. നിങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഹബീബായ പുന്നാരമുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലണം. അസ്സലാത്തു അലന്നബീ والسلام على الرسول الشفيه المبتهي والحبيب العربي. أنت تطلع بيننا في الكواكب كالبدور، بل وأشرف منه يا سيدي خير النبي، سيدي خير النبي، سيدي خير النبي. ها حبيبا يا بنار مت رسول الله صلى الله عليه وسلم تنقل تيرنوتم الله مجلس الله برتي ترمار آوتي. ഞാനിപ്പോ
വയല് പറയുന്നില്ല, നിങ്ങളൊക്കെ അവിടെ ഇരിക്കണം. ആ വേക്കലുള്ള ഒരു മുമ്പിലെ ഖസാരയിലിരിക്കണം. ഇൻഷാല്ലാ പെട്ടെന്ന് നമുക്ക് നിർത്താം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാമൊക്കെ മനുഷ്യരാണ്. ഇന്ന് ഞാൻ ഈ കില്ലൂരിൽ രാവിലെ 10 മണിക്ക് ഭദ്രാവതിയിൽ നിന്നും ഒരു മനുഷ്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, തങ്ങളെ എൻ്റെ മകളുടെ ഒരു വാൾവ് അത് മാറ്റിവെക്കാൻ ചുരുങ്ങിയത് 25 ലക്ഷം രൂപ ഡോക്ടർമാർ പറയുന്നുണ്ട്. അത് ചെന്നൈയിൽ പോയി ഓപ്പറേഷൻ ചെയ്തിട്ട് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ എന്നോട് ഇന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ചിന്തിച്ചു പോയി, നാം ചിന്തിക്കണം, നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ശരീരത്തിലുള്ള ചെറിയ ഒരു വാൾവ് അതിൻ്റെ വില 25 ലക്ഷം. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ശരീരത്തിൻ്റെ വില എത്രയാ? അതുപോലെ നമ്മുടെ തലച്ചോറിന് ഈ ഭാഗത്ത് ഒരു മനുഷ്യൻ തലയിൽ ബ്രെയിൻ ട്യൂമറായിട്ട് അത് ഓപ്പറേഷൻ ചെയ്യാൻ 5 ലക്ഷം രൂപ. അത് മാറ്റിവെക്കാനല്ല, അത് ഓപ്പറേഷൻ ചെയ്ത് അതൊന്ന് ക്ലിയർ ചെയ്യാൻ 5 ലക്ഷം രൂപ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അപ്പോ നമ്മുടെ ശരീരത്തിൻ്റെ വില എത്രയാ ഒന്ന് ചിന്തിക്കണം. അതുപോലെ ഞാൻ മലയാള മനോഹരമ എന്ന പത്രമുണ്ട്, അതിൽ വായിച്ചു 1 മാസം മുമ്പ് ഒരു പെണ്ണുണ്ട് 2 കിഡ്നിയും മാറ്റിവെക്കാൻ ആ കിഡ്നിക്ക് ഏകദേശം 75 ലക്ഷം രൂപ അതിൻ്റെ ചെലവുകൾ മുഴുവനായി വരും എന്ന് ഞാൻ വായിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വില എത്രയുണ്ട്? നമ്മുടെ ശരീരത്തിൻ്റെ വില എത്രയാ അതിന് കണക്കാക്കാൻ പറ്റുന്നില്ല. എൻ്റെ കണ്ണ് പടച്ചറപ്പ് തന്ന കണ്ണ്, എൻ്റെ തല പടച്ചറപ്പ് തന്നിട്ടുണ്ട്, എൻ്റെ ഹാർട്ട് അള്ളാഹു തന്നതാണ്. എന്നാൽ ഇതിനൊരു കേട് സംഭവിക്കുമ്പോൾ അതിൻ്റെ വില മനസ്സിലാക്കുകയാണ്. എന്നാൽ മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ, നിന്റെ ശരീരത്തെ കുറിച്ച് നീ മനസ്സിലാക്കിയാൽ നിന്നെ പോറ്റി വളർത്തുന്ന ഖാലിഖായ റബ്ബിനെ കുറിച്ച് നിനക്കറിയാം. നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ശരീരത്തിൻ്റെ വില എത്രത്തോളമാണ്. ഇത് നമ്മുടെ ചെറിയ വിഷയമാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിന് നല്ല ഹാർട്ട് തന്നിട്ടുണ്ട്, കിഡ്നികൾ തന്നിട്ടുണ്ട്, ആരോഗ്യമുള്ള വാൾവുകൾ തന്നിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മനുഷ്യ നിന്റെ റബ്ബിനെ നിനക്ക് അറിയാൻ പറ്റും. അല്ലാഹു നമുക്ക് ആഫിയത്ത് തരുമാറാവട്ടെ. ഞാൻ വയല് പറയുന്നില്ല, വയല് പറയാൻ അൽഹംദുലില്ലാ നല്ല വയലുകൾ നിങ്ങൾ കേട്ടവരാണ്. വയല് കേൾക്കാത്ത കാലമല്ല. ഇപ്പൊ വയലിൻ്റെ കുറവില്ല. എവിടെയും വയല് കിട്ടാൻ ഇന്ന് നെറ്റുകൾ അടിച്ചു നോക്കിയാൽ എല്ലാ സംവിധാനവും ഉണ്ട് ഇല്ലേ? പക്ഷേ എടുത്തു നടക്കുന്നവർ കുറഞ്ഞു പോയ കാലഘട്ടം. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഇപ്പൊ നല്ല മഴയുള്ള കാലം, ഇടിയൊക്കെ മുട്ടിയിട്ട്, എൻ്റെ ഭാഷ തിരിയില്ലേ, ഇടിയൊക്കെ മുട്ടിയിട്ട് നല്ല മഴ പെയ്യേണ്ട കാലം. അല്ലാ, 2 ദിവസം മുമ്പ് കേരളത്തിലെ പത്രത്തിൽ ഈ വർഷം വരൾച്ച കൂടുതലാണ്, ഇനി മഴയുണ്ടാകൂല എന്നൊക്കെ എഴുതിവിട്ടിട്ടുണ്ട് ശാസ്ത്രജ്ഞന്മാർ. എന്നാൽ അല്ലാഹു നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാ.
الله نعم كاتر شكاتي مريلا ورجيكا لانك يمبا ولا ميلا ديكومبا مانيشا ودغايا يبدايان نموكي جيبكا سوغنكتون نستالم ابديك مانيشا ودغايا ابصار قيامتنا لسامبوكيغايا اواري كالاغتاتيلا مؤمنين يانا نينغلوم جيبكوندو الله نمى سلامتا كتير مرة أبدي كالاغا تتل جي بكنا نعم إبول ورمتش غوريادو إنجاني يولا بشيانغل كمولوانم يندان بردividي ين أريان بند يولا ورمجلس لاني يانم نينغلوم ورمتش غوريادو سني coordination committee എന്താണ് സുന്നത്ത് ജമാഅത്ത് എന്നും അല്ലാഹുവിന്റെ ദീൻ എന്നും അത് ഇന്ന് സമൂഹത്തിന് അറിയുന്നില്ല നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ നിസ്കരിക്കുന്നുണ്ട് തങ്ങളെ ഞാൻ ഖുർആൻ ഓതുന്നുണ്ട് ശരി തന്നെയാണ് ഇന്ന് നിസ്കരിക്കുന്നതുപോലെ നിസ്കരിക്കാൻ നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കാൻ ഖുർആൻ ഓതേണ്ടതുപോലെ ഓതാൻ ശരിയായ വിദ്യാഭ്യാസം സമൂഹത്തിലേക്ക് എത്തിക്കാൻ അൽഹംദുലില്ലാ എന്ത് സ്ഥാപനമാണ് അസ്റാറുദ്ദീൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളൊക്കെ വിജയിപ്പിക്കണം അത് മാത്രമല്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഈ ഭാഗങ്ങളിൽ ഈ മംഗലാപുരത്തിന്റെ ഏറ്റവും വലിയ ഹൃദയ ഭാഗമാണ് ബജ്പേ ഈ ഭാഗം എയർപോർട്ടുള്ള ഈ ഭാഗം അതുപോലെ ഈ ഭാഗങ്ങളിൽ അൽഹംദുലില്ലാ ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ പേരിൽ അസ്റാറുദ്ദീൻ എന്ന ഒരു സ്ഥാപനം തന്നെ ഇവിടെ നിങ്ങൾ തുടങ്ങി അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ എന്നാൽ ഈ സ്ഥാപനത്തിലൂടെ കേവലം എന്താണ് ജനങ്ങൾക്ക് എന്താണ് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള അറിവ് അത് കൊടുക്കലാണ് ഇതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് ഒരുപാട് കോളേജുകൾ ഉണ്ടാകാം ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകാം എന്നാൽ ഇതിൽ ഏറ്റവും വലിയ വിഭിന്നമായി നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസമാണ് അല്ലാഹുവിനെ ശരിയായ നിലക്ക് അറിയാൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അറിയാൻ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്ന ആശയങ്ങൾ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഇൽമല്ലാത്ത ഒരു ഇൽമും ഇന്ന് ഇല്ല നിങ്ങൾക്കറിയോ എന്റെ മുഅ്മിനീങ്ങളെ വിശുദ്ധമായ ദീൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്ത ദീൻ ആ ദീൻ ഖിയാമത്തു നാൾ വരെ നിലനിൽക്കണോ ആ ദീനിൽ എന്തില്ല ആ ദീനിൽ ഒരാളെ കുറ്റം പറച്ചിലില്ല ആ ദീനിൽ ഒരാളെ ആക്ഷേപിക്കലില്ല ആ ദീനിൽ ഒരാളെ ഇകൈത്തലില്ല ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്ന് സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്ത മുഴുവൻ കാര്യങ്ങളും ഇവിടെ സമൂഹത്തിലേക്ക് എത്തണം എന്ന യഥാർത്ഥമായ ആ ഉദ്ദേശം മാത്രമാണ് സുന്നി കോഡിനേഷൻ കമ്മിറ്റി എന്നുള്ള നിലക്ക് ഇവിടെ ഈ സംരംഭം തുടങ്ങിയിട്ടുള്ളത് അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ എന്റെ മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ ദീൻ ആ ശരിയായ ദീൻ നിങ്ങൾ മനസ്സിലാക്കും ഇവിടെ വഹാബികൾ ഉണ്ടാകും അവരെ ശർഇനെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ അവരും ദീൻ പറയുന്നവരല്ലേ അവരും ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന ആശയത്തിൽ വിശ്വസിക്കുന്നവരല്ലേ എന്ന് നിങ്ങൾ ചോദിക്കാം ചോദിച്ചവരുണ്ടാകാ നിങ്ങൾക്കറിയോ ഇതിന്റെ ഇടയിൽ ഒരു മനുഷ്യൻ എന്റെ അടുത്തേക്ക് വന്നു ഒരു വഹാബി നമ്മുടെ വെളുത്തങ്കടി ഭാഗത്തിൽ നിന്ന് അദ്ദേഹം ചോദിക്കുകയാണ് വിശുദ്ധമായ ഖുർആനിൽ
നിങ്ങൾക്കറിയോ വിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. ആ കലാമിൽ അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കൽ പറ്റുമോ എന്നുണ്ടോ തങ്ങളെ? അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പറ്റുമോ എന്ന് വിശുദ്ധമായ ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്ത് നബിയുല്ലാഹി സുലൈമാനു അലൈഹി സ്വലാത്തു വസ്സലാം, ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വലിയ സംഭവം വിശുദ്ധമായ ഖുർആനിലുണ്ട്. ആ ഖുർആനിൽ ആ സംഭവങ്ങൾ, ആ രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവന്ന സംഭവം, അതേ ആസഫുബ്നു ബർഹിയ എന്ന വലിയ മഹാൻ എത്രയോ കിലോമീറ്റർ ദൂരെയുള്ള ആ സിംഹാസനം, അതേ ആരാണ് കൊണ്ടുവരുന്നത്? അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാൻ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാനു അലൈഹി സ്വലാമിന്റെ ഖാദിമീങ്ങളിൽപ്പെട്ട വലിയ മഹാൻ, ആ മഹാനായ ഔലിയാക്കളിൽപ്പെട്ട മഹാൻ കൊണ്ടുവരികയാണ്. ഈ സംഭവം പറഞ്ഞപ്പോ ഇതുപോലെ ഒരു ചരിത്രം ഖുർആനിലുണ്ടോ എന്ന് അന്വേഷിച്ചു ഇവൻ. ഇവൻ പഠിച്ചു, പഠിച്ചതിനു ശേഷം ഇവൻ ഒറിജിനൽ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ നിങ്ങൾക്കറിയണോ, വിശുദ്ധമായ ഖുർആനിന് കേവലം പരിഭാഷ നോക്കിയിട്ട് അർത്ഥം പറയുന്ന വഹാബികളുണ്ട്. ആരാണ് സലഫി എന്ന് പറയുന്ന വഹാബികൾ? അവരുടെ പിന്നാലെ കൂടിയാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകൂ. നിങ്ങൾക്കറിയോ വിശുദ്ധമായ ഖുർആനിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ ഖുർആനിന്റെ നാമം, അല്ലാഹുവിന്റെ നാമം, ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ നാമത്തിന് ഒരുപാട് ഗ്രന്ഥങ്ങൾ അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങുമ്പോ ഒരുപാട് മഹാന്മാർ അതിന് വലിയ ഗ്രന്ഥങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. അത്രയും വലിയ അർത്ഥവത്തായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഖുർആനിന്റെ ഒരു വാക്യമാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, വിശുദ്ധമായ ഖുർആനിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥം പഠിപ്പിച്ചു തന്നത് ആരാണ്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളാണ് ഖുർആനിന്റെ അർത്ഥം പറയേണ്ടത്. ആ തങ്ങളാണ് ഖുർആനിന്റെ അർത്ഥം ഈ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അത് പഠിപ്പിച്ചു കൊടുത്തു, സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു, സ്വഹാബത്ത് ആർക്ക് പഠിപ്പിച്ചു കൊടുത്തു? താബിഈങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. താബിഈങ്ങൾ ആർക്ക് പഠിപ്പിച്ചു കൊടുത്തു? താബിഈങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ വന്നു നോക്കിയാൽ വന്യരായ മഹാനവറുകൾ മുതൽ വന്യരായ മുതൽ ഈ ആലിമീങ്ങൾ വിശുദ്ധമായ ഖുർആനിന് എന്ത് അർത്ഥം പറഞ്ഞു, മഹാന്മാർ എന്ത് അർത്ഥം പറഞ്ഞു, ഈ വാക്യത്തിന് എന്താണ് അർത്ഥങ്ങൾ, ഇതൊക്കെ പഠിച്ചവരാരാണ്? ആ ആലിമീങ്ങളാണ്, ആ ഇൽമുള്ളവരാ. അവരിൽ നിന്നാണ് വിശുദ്ധമായ ആശയങ്ങൾ പഠിക്കേണ്ടത്. അതാണ് നാം പഠിക്കേണ്ടത്. കേവലം ഖുർആനിന്റെ പരിഭാഷ ഇംഗ്ലീഷിൽ കേവലം ഒരു പരിഭാഷ വായിച്ചിട്ട് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു പോയവരുണ്ട്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അതിനു വേണ്ടിയാണ് സുന്നത്തു ജമാഅത്ത് ഇവിടെ നിലകൊള്ളുന്നത്. അത് പഠിപ്പിക്കാനാണ് ഈ മക്കളെ നാം വളർത്തിയെടുക്കുന്നത്. അത് പ്രചരിപ്പിക്കാനാണ് ഇവിടെ നല്ല ഓഫീസുകൾ വേണ്ടത്. അത് പ്രചരിപ്പിക്കാനാണ് ഇവിടെ കേന്ദ്രങ്ങൾ ഉണ്ടാകേണ്ടത്. അതിനു വേണ്ടിയാണ് നേരത്തെ ഇവിടെ പറഞ്ഞത് ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അതിന് വാങ്ങിയിട്ടുണ്ടോ? 10 സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. നേരത്തെ ഫോൺ വിളിച്ചപ്പോ തങ്ങളെ ഈ 10 സെന്റ് സ്ഥലം നിങ്ങൾ ആക്കി തരണോ? നമ്മളെങ്ങനെ ആക്കി കൊടുക്കൂ? അൽഹംദുലില്ലാ, അല്ലാഹുവിന്റെ ശരിയായ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി ഈ 10 സെന്റ് സ്ഥലം നാം വിനിയോഗിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതാരൊക്കെയാണ് ഇതിൽ ദുആ ചെയ്തത്? ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നു എന്റെ ദീനിനെ സഹായിച്ച മനുഷ്യൻ അവനാരാണോ അവനെ നീ സഹായിക്കണേ. അല്ലാ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു, ഇലേ താബിഈങ്ങൾ ദുആ ചെയ്തു, മഹാന്മാർ ദുആ ചെയ്തു, ഔലിയാക്കൾ ദുആ ചെയ്തു. ഈ ദുആ മുഴുവനും എനിക്ക് കിട്ടണമെങ്കിൽ
ഇൻഷാഅല്ലാഹ് ഈ വിദ്യാഭ്യാസത്തിന്റെ അല്ലാഹുവിന്റെ ദീനിന്റെ ഈ ഓഫീസിന് വേണ്ടി ഒരു കേന്ദ്രം ഉണ്ടാക്കാൻ വേണ്ടി ഈ മേഖലയിൽ നിങ്ങൾ ശ്രമിക്കുമ്പോൾ അതിന് നിങ്ങൾ സഹായിക്കുന്നവരാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ വലിയ മക്കളെ ഉണ്ടാക്കി, തങ്ങളെ എനിക്ക് ഗൾഫിൽ പോകണോ? എന്തിനാണ്? എനിക്ക് ജീവിക്കാൻ വേണ്ടി, എൻ്റെ മക്കള് ജീവിക്കാൻ വേണ്ടി, എനിക്ക് നല്ല വീടുണ്ടാക്കാൻ വേണ്ടി എല്ലാം ഉണ്ടാക്കണം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, നാം ഉണ്ടാക്കിയതൊക്കെ എവിടെ പോയി? എന്റെ റൂഹ് വന്ന് എന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോയാൽ നീ കോടിക്കണക്കിന് ഉണ്ടാക്കിയ സമ്പത്ത്, ആ സമ്പത്ത് ഇവിടെ കിടക്കുകയാ, നിന്റെ കൂടെ ഇല്ല. കോടിക്കണക്കിന് ഉണ്ടാക്കിയ നല്ല വീടുണ്ട്, നല്ല കാറ് എനിക്കുണ്ട്, എനിക്ക് നല്ല മക്കളുണ്ട്. പക്ഷേ നിന്റെ റൂഹ് പോകുമ്പോ നിന്റെ കൂടെ അൽഹംദുലില്ലാ, നിന്റെ കബറിൽ സന്തോഷത്തോടുകൂടെ വരുന്ന ഒരു സദഖയുണ്ട്. അതേതാണ്? അല്ലാ നിന്നെ പഠിപ്പിക്കാൻ, നിന്റെ ഹബീബിനെ കുറിച്ച് പഠിപ്പിക്കാൻ ഒരു സ്ഥാപനമുണ്ടാക്കാൻ, ഒരു കേന്ദ്രമുണ്ടാക്കാൻ, അതിനു വേണ്ടി ഞാൻ ചെലവഴിച്ച എന്റെ ഏറ്റവും വലിയ ധനം, എന്റെ മുതൽ, അത് എന്റെ കൂടെയുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ കരളിന്റെ കഷ്ടങ്ങളായ മുഅ്മിനീങ്ങളെ, അതിനു വേണ്ടി ഓരോരുത്തരും സഹായിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ നിർത്തുന്നു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ പുന്നാരമുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ ഇഷ്ടം വെക്കണം. നാം ഇഷ്ടം വെക്കുന്നവരാകണം. എങ്ങനെയാണ് ഇഷ്ടം വെക്കേണ്ടത്? അതേ ഹബീബായ തങ്ങൾ മദീനയിൽ കിടക്കുന്നുണ്ട്. ആ ഹബീബിനെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇഷ്ടമാകുമോ? അതിനൊരു കാരണമുണ്ട്. ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കാൻ ഏറ്റവും നല്ല ഒരു വഴി അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സലാത്ത് ചൊല്ലുന്നത് കൊണ്ട് ഹബീബായ പുന്നാരമുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അവിടുത്തെ മലക്കുകൾ ചൊല്ലുന്നത് കൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ ഈമാനുള്ള മനുഷ്യ സല്ലു ഹബീബായ തങ്ങളെ പേരിൽ ചൊല്ലണേ കേട്ടോ. ഞാൻ ഇന്ന് സുബഹി നിസ്കരിച്ചവനാണ്, ഞാൻ ളുഹുർ നിസ്കരിച്ചവനാണ്, ഞാൻ അസ്ർ നിസ്കരിച്ചവനാണ്. നിസ്കാരത്തിന് മുഴുവനും ഹബീബായ തങ്ങളുടെ പേരിൽ ഞാൻ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. ഇന്ന് മാത്രമല്ല, ഇന്നലെ ചൊല്ലിയിട്ടുണ്ട്. ഞാൻ തിരിച്ചറിയുന്നത് മുതൽ ഇന്നേ വരെ ചൊല്ലിയിട്ടുണ്ട്. ഈ നാട്ടിൽ മാത്രമല്ല ചൊല്ലുന്നത്, ഇതിൻ്റെ പരിസരത്ത് മാത്രമല്ല ചൊല്ലുന്നത്, ലോകത്ത് മുഴുവനും ഹബീബായ പുന്നാരമുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാൽ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ഹബീബിനെ സ്വലാത്ത് ചൊല്ലിയിട്ട് നാം ഇഷ്ക് വെക്കുന്നവരാകണോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾക്കറിയോ, ഞാൻ ചരിത്രം പറയുകയല്ല, ഇൻഷാല്ലാ നിർത്തുകയാൽ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം വലിയ മഹാനാണ്, അമ്പിയാക്കളിൽ പ്രമുഖനാണ്. ആ ദാവൂദ് നബി അലൈഹിസ്സലാം ഇങ്ങനെ നടക്കുകയാൽ, നടക്കുമ്പോ ഒരു വണ്ടിനെ കണ്ടു. വണ്ട് എന്ന് പറഞ്ഞാൽ തിരിയില്ലേ? ഈ നാട്ടിൽ എന്താ പറയാ? തുമ്പി അല്ലേ? എന്താ പറയാ ചെറിയൊരു വണ്ട്? അതിങ്ങനെ നടക്കുമ്പോ ദാവൂദ് നബി അലൈഹിസ്സലാം വിചാരിച്ചു പോയി, മനസ്സിൽ കരുതിപ്പോയി, എന്തിനാണ് റബ്ബേ ഇതുപോലുള്ള ഒരു വണ്ടിനെ സൃഷ്ടിച്ചത്? എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടോ എന്ന് ആരുടെ കൽബിൽ തോന്നി? ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കൽബിൽ തോന്നി. ഉടനെ തന്നെ അല്ലാഹു ആ വണ്ടിന് കഴിവ് കൊടുക്കുകയാണ് സംസാരിക്കാൻ. ഓ ദാവൂദ് നബിയേ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കരുതിയല്ലോ എന്നെ എന്തിനാണ് പഠിച്ചത് എന്ന് നിങ്ങൾക്ക് തോന്നിയല്ലോ. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ഞാൻ ലോകത്തെ പടക്കാൻ
كارنا كارنا يا حبيبا يا محمد رسول الله صلى الله عليه وسلم തങ്ങളുടെ പേരിൽ ഒരു ദിവസം ചുരുങ്ങിയത് 1000 വട്ടമെങ്കിലും സ്വലാത്ത് ചൊല്ലാതെ വണ്ടാകുന്ന ഞാൻ ഉറങ്ങൂല ദാവൂദ് നബിയേ ആരാട് മുഅ്മിനീങ്ങളെ ലോകത്തിന്റെ നേതാവ് വരാനിരിക്കുകയാണ് ആ മുത്തിന്റെ പേരിൽ സൃഷ്ടിക്കുന്നതിനു മുമ്പേ സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി കഴിഞ്ഞു ഈ വണ്ട് ചൊല്ലുകയാണ് ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു നിങ്ങൾ തിരിച്ച് എത്ര സ്വലാത്ത് ചൊല്ലു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ എത്ര സ്വലാത്ത് ചൊല്ലു മനസ്സിലാക്കണം ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ മുഖാശഫയിൽ ഈ ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്റെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം അപ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യ നബി അലൈഹിസ്സലാം മുതൽ ലക്ഷക്കണക്കിന് വരുന്ന അമ്പിയാക്കൾ ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഞാനെന്തൊരു ഭാഗ്യവാനാ എന്റെ ഉമ്മ ഞാൻ വലിയ ഭാഗ്യവതിയാ നമ്മൾ ഭാഗ്യമുള്ളവരാ ആ ഹബീബായ മുഹമ്മദുർ തങ്ങളുടെ ഉമ്മത്തിയാകാൻ അല്ലാഹു എനിക്ക് ഭാഗ്യം തന്നല്ലോ അത് അതിനു വേണ്ടി നിങ്ങൾ ചെല്ലേണ്ടത് എന്താ യാ അയ്യുഹല്ലദീന ആമനു ഈമാനുള്ള മനുഷ്യ സുന്നിയായ മനുഷ്യ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിക്കുന്ന മനുഷ്യ മുഹമ്മദുർ റസൂലുള്ളാഹിൽ അതിഞ്ചലമായ നിലക്കുള്ള വിശ്വാസമുള്ള മനുഷ്യ നീ സ്വലാത്ത് ചൊല്ലണം ഇത് വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ് അതുകൊണ്ട് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഞാൻ സ്വലാത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഒരുപാട് സംഘടനകൾ ഉണ്ടാകാം ഒരുപാട് വിഭാഗങ്ങൾ ഉണ്ടാകാം എന്നാൽ ശരിയായ ദീൻ നിങ്ങൾക്കറിയോ എന്റെ വന്യരായ ഉസ്താദാണ് ശൈഖുന കൊണ്ടൂർ ഉസ്താദ് അല്ലാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ എന്നതിന് ദിവസങ്ങളോളം അർത്ഥങ്ങൾ പറയുകയാണ് ഖുർആനിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ അർത്ഥം കേവലം മനസ്സിലാക്കുകയാണ് റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ തീർന്നു പോരാ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിന്റെ ആഴത്തേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട് ആ ദീന് പഠിക്കാനാണ് ഇവിടെ നാം മക്കളെ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആ ശരിയായ ഇസ്ലാം പഠിക്കാനാണ് ഇവിടെ നാം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിനു വേണ്ടിയാണ് അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിൽ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ കേന്ദ്രം എന്നാണോ അൽഹംദുലില്ലാ ഇവിടെ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങുന്നത് അല്ലാഹുവിന്റെ ദീൻ സ്ഥാപിക്കാനാണ് എന്ന ലക്ഷ്യത്തോടെ നിങ്ങൾ അതിനു വേണ്ടി സഹകരിക്കണോ സഹായിക്കണോ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാഅല്ലാ അതിന് ആദ്യമായിട്ട് 1 സെന്റ് സ്ഥലം ഞാൻ തരുമെന്ന് പറയുന്ന ആൾ ഈ സദസ്സിലാരാണ് അല്ലാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ പുന്നാര മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണേ മന്നാനേ നീ ഏറ്റെടുക്കണേ അല്ലാഹ് അഖ്സിനാ യാ റസൂലല്ലാഹ് ഉംറുനാ യാ റസൂലല്ലാഹ് ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ റബ്ബേ ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് സ്വീകരിക്കണേ അല്ലാഹ് നിന്റെ ദീൻ പ്രചരിപ്പിക്കാൻ ശരിയായ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു അഭയ കേന്ദ്രം ഉണ്ടാക്കാൻ ഞങ്ങൾ ഇവിടെ നടത്തുന്ന ഒരു സ്ഥാപനത്തിന് ആദ്യമായി ആരാണോ സ്ഥലം തരുന്നത് ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ മുഴുവൻ രോഗങ്ങളെ തൊട്ട് നീ കാത്തു സംരക്ഷിക്കണേ അല്ലാ സദസ്സിൽ ആരെങ്കിലും ഉണ്ട് 1 സെന്റ് സ്ഥലം തരാൻ പറ്റിയവർ ഇൻഷാ അല്ലാഹ് അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്തഹീ
والحبيب العربي يا رسول الله حبيبا يا تنغل أنغ يودا تارتو مربن الخطاب رضي الله عنه وندت يا رسول الله ഞങ്ങൾ സഹായിക്കണമേ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരെ കിടക്കുന്ന ഹബീബിന്റെ പറക്കത്ത് കൊണ്ട് റബ്ബ ഒരു മനുഷ്യൻ ഒരു സെന്റ് സ്ഥലം തരാമെന്ന് ഏറ്റിട്ടുണ്ട് നീ സ്വീകരിക്കണേ അല്ലാ ആ കുടുംബത്തിൽ പറക്കത്ത് ചെരിയണേ അല്ലാ മാരക രോഗങ്ങളെ തൊട്ട് നീ കാത്ത് സംരക്ഷിക്കണേ നേരത്തെ ഇവിടെ വയല് പറയുമ്പോ ഇയാള് കില്ലൂർ തങ്ങൾ ഭയങ്കര ജോറിന്റെ തങ്ങളാ അല്ല ഭയങ്കര മധു എന്ത് തങ്ങളാ ഹബീബായ പുന്നാരമുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു അധികാരം കൊടുത്തിട്ടുണ്ട് രോഗം മാറ്റാൻ ഹബീബായ തങ്ങൾക്ക് അധികാരമുണ്ട് ഇന്നലെ കൊടക് ജില്ലയിൽ നിന്ന് ഒരു അമുസ്ലിമായ മനുഷ്യൻ നടന്നു വന്നു എങ്ങനെ ആ മനുഷ്യനെ കിടന്ന് ആംബുലൻസിൽ കൊണ്ടുവന്നു തിരിച്ച് ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി വള്ളത്തിൽ മന്ദിരിച്ചൂതി കൊടുത്തപ്പോ തിരിച്ച് നടന്നുകൊണ്ടാണ് പോയത് എന്റെ കൂടെ ഡ്രൈവറുണ്ട് കളവുണ്ടെങ്കിൽ എന്റെ സംശയമുണ്ടെങ്കിൽ കില്ലൂരിലേക്ക് വരാ എന്തേ ഹബീബായ മുത്തിന് അല്ല കൊടുത്തിട്ടുണ്ടല്ലോ തങ്ങൾക്ക് പേടിക്കണ്ട തങ്ങൾക്ക് ഒരുപാട് അധികാരം അല്ല തന്നിട്ടുണ്ട് ഒരുപാട് നിയമത്തുകൾ തങ്ങൾക്ക് തന്നിട്ടുണ്ട് തങ്ങൾ വേജാറാകണ്ട കിട്ടൂ പരിധിയിൽ നിന്ന് ചോദിച്ചു വാങ്ങാൻ നമുക്ക് കഴിയണമെങ്കിൽ ഹബീബിനോടൊരു കണക്ഷൻ ഒരു ബന്ധമുണ്ടാക്കിയെടുക്കണോ അതാണ് സ്വലാത്ത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇൻഷാല്ലാ ഒരു മനുഷ്യൻ ആരാണ് ആദ്യമായി തന്ന അയാളുടെ പേരെന്താ അള്ളാഹു ആ കുടുംബത്തിൽ ബർക്കത്ത് നൽകുമാറാവട്ടെ ഇൻഷാല്ലാ ഒരാൾ ഒരു സെന്റ് സ്ഥലം ആ സദസ്സിൽ നിന്ന് കൈ വന്നു ആ ചെറിയ വിലയുള്ളൂ ഒരു സെന്റിന് 80,000 രൂപയുള്ളൂ ഞാൻ വിചാരിച്ചു 2 ലക്ഷം ഉണ്ടാകും ഇല്ല ചെറിയ വില 80,000 രൂപ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ആരാ നേരത്തെ കൈ പൊന്തിച്ചാള് ഇൻഷാല്ലാ ആരുമില്ലേ ഒരാള് കൈ പൊന്തിച്ച നൗഫൽ സഖാഫി അര സെന്റ് സ്ഥലം അള്ളാഹുവേ ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ വലിയ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന നല്ല നമ്മുടെ കർണാടകയിൽ ചെറുപ്പക്കാരനായ നല്ല പ്രസംഗിക്കുന്ന നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അള്ളാഹുവേ ഇനിയും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ നഫിയായിൽ ഏറ്റിയേറ്റി കൊടുക്കണേ അല്ലാ ആ കുടുംബത്തിൽ സന്തോഷം കൊടുക്കണേ അല്ലാ മാരക രോഗങ്ങളെ തൊട്ട് നീ കാത്തു സംരക്ഷിക്കണേ അല്ലാ ഒരു സെന്റ് അബ്ദുൾ റസാഖ് നിങ്ങൾക്ക് കേൾക്കണോ ഞാൻ മിഞ്ഞാന്ന് ഒരു മനുഷ്യൻ്റെ അടുക്കൽ വന്ന് തങ്ങളെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട ഒരു രോഗമായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മംഗലാരത്തെത്തി ഐശ്വയിലേക്ക് എത്തി നോക്കുമ്പോൾ 5 ലക്ഷം തീർന്നിട്ട് വീണ്ടും നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ തങ്ങൾ 5 ലക്ഷം തീർന്ന് 4 ദിവസം കൊണ്ട് അള്ളാഹു നമ്മെ കാക്കട്ടെ നമ്മൾ ഉണ്ടാക്കിയ സമ്പത്ത് ചെറിയ രോഗമല്ല തന്നാൽ അത് തീർന്നു പോകുകയാ അല്ലാഹുവേ മാരക രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സദഖ ഇതിനു വേണ്ടിയുള്ള സദഖയാ നിങ്ങൾക്കറിയോ നമ്മള് ഈ സീ സെന്ററിൽ ഈ സുന്നി സെന്ററിൽ ഇവിടെ ദുആ ചെയ്യുമ്പോ അതിന്റെ ഓരോ പ്രതിഫലവും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എപ്പോ ഏതുവരെ നാളെ അസ്തമിക്കുന്നത് വരെ അല്ല ഈ ഭൂമി നിലനിൽക്കുന്നത് വരെ സുന്നത്തു ജമാഅത്തിന്റെ മുഅ്മിനീങ്ങൾ ഇവിടെ നിലനിൽക്കുന്നത് വരെ നമുക്ക് ദുആ കിട്ടിക്കൊണ്ടിരിക്കുകയാൽ നമ്മുടെ വാപ്പയുടെ ഖബറിലേക്ക് ഉമ്മയുടെ ഖബറിലേക്ക് വലിയ മാരക രോഗമല്ല മാറ്റുകയാ അല്ലാഹുവേ നീ കാത്തു സംരക്ഷിക്കണേ അല്ലാ ഇൻഷാ അല്ലാ ഇനി ആരെങ്കിലും ഉണ്ട് ആരാണ് ബൂക്കറാജി അബ്ദുൾ റസാഖ് ഹാജി ആരാ ഒരു സെന്റ് സ്ഥലം ഏതാ അൽഹംദുലില്ലാ അല്ലാഹുവേ നല്ല പുഞ്ചിരിയോടുകൂടി എഴുന്നേറ്റ ആ മനുഷ്യൻ
ഹബീബായ മുത്തിന്റെ ദീൻ നടത്താൻ ഞങ്ങൾ യാചിക്കുന്നു. നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. തിരിച്ച് ഞങ്ങൾക്കൊന്നും നൽകാനില്ല. നാളെ മത്സന ലോകത്ത് വരുമ്പോ നീ അനുകൂലമാക്കണേ അല്ലാ, ഹബീബിന്റെ ശഫാഅത്ത് നൽകണേ അല്ലാ. റബ്ബേ, മാരക രോഗങ്ങൾ തൊട്ട് ആ കുടുംബത്തെ നീ കാക്കണേ അല്ലാ. ഇൻഷാല്ലാ, ഇനി അത്രേ ഒരു അര സെന്റ് തരാൻ പറ്റിയവർ അത്രേ, ഒരു സെന്റ് തരാൻ പറ്റിയവർ അത്രേ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാല്ലാ. ഔഫൽ ഖലസ മരണപ്പെട്ടു പോയ ബാപ്പയുടെ പേരിൽ യാ ജലീലു യാ ജബ്ബാറു യാ അല്ലാ, ആ വാപ്പയുടെ കബറുടെ സ്വർഗീയത്വ പാക്കണേ അല്ലാ. ഹബീബായ പുന്നാരമുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ആ വാപ്പയെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. ഇൻഷാല്ലാ, ഇനി ആരാ തരാൻ പറ്റിയവരുള്ളത്? ഒരു അര സെന്റ് തരാൻ പറ്റിയവരുണ്ടാകും ഇൻഷാല്ലാ. വലിയ ബർക്കത്താണ്, ഏറ്റവും വലിയ ഒരു അര സെന്റ് സ്ഥലം. അര സെന്റ് സ്ഥലത്തിന് 40,000 രൂപയാവും അല്ലേ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇത് കാണുന്ന ഗൾഫിലുള്ള പ്രവർത്തകരുണ്ടാകൂ. അല്ലാഹുവേ, ആ പ്രവർത്തകർക്കൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് ഈ ബഷീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലേ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ മന്നനെ, ആ കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. നിന്റെ ദീനിന് വേണ്ടി ചോദിച്ചപ്പോ തന്നതാണ് റബ്ബേ, ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാ, മാരക രോഗങ്ങളെ തൊട്ട് നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. ഓൺലൈനിൽ ഖത്തറിൽ നിന്ന് മുത്തലിബ് എന്ന് പറയുന്ന വ്യക്തി ഒരു 10,000 രൂപ. അല്ലാഹുവേ, ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. ആ ഖത്തറിലുള്ള ആ വ്യക്തി മുത്തലിബിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ, ആ കുടുംബത്തിലും നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ, മാരക രോഗങ്ങളെ തൊട്ട് നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. ഇനി ആരെങ്കിലും തരാനുള്ളവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 4 സെന്റെങ്കിലും തരാൻ പറ്റിയ ഉണ്ടാകും. കാസെന്റ് 20,000 രൂപ കാസെന്റ് ചെറിയ സംഖ്യയല്ലേ. നമ്മളെ ബട്ടർക്കരയില് എന്റെ കൂടെ വന്ന നസീർ എവിടെ ഉണ്ട് ഇല്ലേ? 20,000 രൂപ ഇല്ലേ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കട്ടെ. എപ്പോഴും നമ്മളെ സലാത്തിനൊക്കെ വന്ന് സഹായിക്കുന്നു. അല്ലാഹുവേ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ, ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ, ഇനി ആരാണ് ഒരു അര സെന്റ് തരാൻ പറ്റിയ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു അര സെന്റ് സ്ഥലം അല്ലെങ്കിൽ ഒരു കാൽ സെന്റ് സ്ഥലം ഞാൻ അല്ലാഹുവിന്റെ ദീനിന് കൊടുക്കുമ്പോ എന്റെ വാപ്പായുടെ കബറിലേക്ക്, എന്റെ ഉപ്പാപ്പയുടെ കബറിലേക്ക് ഞാൻ മരണപ്പെട്ടു പോയി, കബറിലെത്തിയാൽ എന്റെ മക്കളില്ല, എന്റെ ബിൽഡിംഗ് ഇല്ല, അവിടെയുള്ളത് നീ കൊടുത്ത ജാരിയായ സദഖ, അതാണ് ഈ സദഖ, നിലനിൽക്കുന്ന സദഖ. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ ഇൻഷാ അല്ലാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളൊക്കെ ഹബീബായ തങ്ങളെ ഇസ്ക് വെക്കുന്നവരാണ്, ആശിഖീങ്ങളാണ്, ഹബീബായ മുത്തിന്റെ ഖാദിമീങ്ങളാണ്. അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ ഇൻഷാ അല്ലാ. നജീബ് ഒരു കാസന്റ് സ്ഥലം. യാ ജലീലു യാ ജബ്ബാറു യാ മുതകബ്ബിറു യാ അല്ലാ, റബ്ബേ നിന്റെ ദീനിന് വേണ്ടി ഞങ്ങൾ ചോദിച്ചപ്പോ തന്നതാണ്, നീ സ്വീകരിക്കണേ അല്ലാ. ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് ആ കുടുംബത്തിൽ സന്തോഷം കൊടുക്കണേ അല്ലാ, മാരക രോഗങ്ങളെ തൊട്ട് കാത്ത് സംരക്ഷിക്കണേ അല്ലാ. റബ്ബേ ഹബീബിന്റെ കാവൽ കൊടുക്കണേ അല്ലാ. നമ്മളെ ഉമ്മമാർ ഇവിടെ ഇല്ലേ? അഹമ്മദ് ആജി, എത്ര അര സെന്റ് സ്ഥലം. നിങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. അസ്സലാത്തു അലാ നബി വസ്
السلام على الرسول الشفيه المبتهي والحبيب العربي. أغصنا يا رسول الله، انظرنا يا رسول الله، يا جليل يا رب يا كريم يا الله، നിന്റെ ദീനിനു വേണ്ടി ഇവിടെ ഞങ്ങൾ ചോദിച്ചല്ലോ റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ, ഹബീബിന്റെ കാവലു തരണേ അല്ലാ. അമാനുള്ള ആജി എന്ന് പറയുന്ന അമാനുള്ള വാപ്പ മരണപ്പെട്ടു പോയ വാപ്പയുടെ പേരിൽ ഒരു അരസെന്റ് സ്ഥലം റബ്ബേ, ആ കുടുംബത്തിൽ നീ ബർക്കത്തു ചൊരിയണേ അല്ലാ. ആ മരണപ്പെട്ടു കിടക്കുന്ന വാപ്പ കബറിലാണല്ലോ അല്ലോ, വല്ലാതാപമുണ്ടെങ്കിൽ നീക്കി കൊടുക്കണേ അല്ലോ. പുന്നേരമുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലോ. ഇൻഷാല്ലാ ഇനി ആരെങ്കിലും വഹീദ എന്ന പെണ്ണ് കാസന്റെ സ്ഥലം പെണ്ണുങ്ങൾ തരണോ? അല്ലാഹു വർക്കു ചെയ്യട്ടെ. അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ യാ ജലീലു യാ ജബ്ബാറു യാ അല്ലാ. ആ സ്ത്രീ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നു? ഹസലാക്കണേ മന്നാനേ, ആ കുടുംബത്തിന് പറക്കത്ത് ചെരിയണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, മനസ്സമാധാനം കൊടുക്കണേ അല്ലാ. സോഫ ബാബാക്ക ഒരു അരസന്റെ സ്ഥലം. അല്ലാഹു അക്ബർ. നിങ്ങൾ മനസ്സറിഞ്ഞ ആമീൻ പറയണോ? ഞാൻ ദുആ ചെയ്യാൻ അർഹതയുണ്ടായി ദുആ ചെയ്യുകയല്ല, പടച്ച റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ മനസ്സറിഞ്ഞ ആമീൻ പറയുമ്പോ ഈ ആമീന് നിങ്ങൾക്ക് നാളെ മത്സരം വരെ സാക്ഷിയാണ്. അല്ലാഹുവേ, എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ? നീ ഹസലാക്കണേ അല്ലാ, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ, രോഗങ്ങൾ തൊട്ട് നീ കാത്തു സംരക്ഷിക്കണേ അല്ലാ, ഹബീബിന്റെ കാവല് നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ കിബിർ കൊണ്ട് ചോദിച്ചതല്ല, നിന്റെ ദീനിന്റെ യഥാർത്ഥമായ ആശയങ്ങൾ പഠിപ്പിക്കാൻ ഒരു കേന്ദ്രമാണ് ഇവിടെ ഉണ്ടാക്കാൻ ചോദിച്ചത്. നീ സ്വീകരിക്കണേ മന്നാലേ, നീ ഏറ്റെടുക്കണേ അല്ലാ, ഹബീബിന്റെ കാവലാ കുടുംബത്തിൽ കൊടുക്കണേ അല്ലാ. ഇനി ആരാണ് ഇൻഷാല്ലാ? ഞാൻ എല്ലാ മജ്ലിസിലും ദുആ ചെയ്യും, കില്ലൂറിലെ സ്വലാത്തിന്റെ മജ്ലിസിലും ദുആ ചെയ്യും. ആ വാപ്പയുടെ ഉമ്മയുടെ ആഫിയത്തിന് വേണ്ടി ഒരു ചെറുപ്പക്കാരൻ കാസന്റെ സ്ഥലം. എല്ലാരും യാ റബ്ബി ബിൽ മുസ്തഫ بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا الله നിന്റെ ദീനിനു വേണ്ടി തന്നവരാണ് വാപ്പയുടെയും ഉമ്മയുടെയും ആരോഗ്യത്തിനു വേണ്ടി മക്കൾ തന്ന സദഖ നീ കാണുന്നുണ്ടല്ലോ അല്ലാ, നീ കാണുന്നുണ്ടല്ലോ ജബ്ബാറേ, നീ സ്വീകരിക്കണേ അല്ലാ. ആ മാതാപിതാ ക്കളുടെ രോഗമെന്താണോ നീ ശുഭയാക്കി കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ, ഞങ്ങളെ കൽപ്പൊക്കെ നന്നാക്കി തരണേ അല്ലാ, കിബുരു തരല്ലേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഇൻഷാല്ലാ ഇനി ആരാണ് റഹീം എന്ന് പറയുന്ന ആളൊരു കാസന്റെ സ്ഥലം. തങ്ങളെ ബർക്കത്ത് കൊണ്ട് യാ ജലീലു യാ ജബ്ബാറു യാ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ആ വ്യക്തി എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ? ഹസലാക്കണേ അല്ലാ, ആ കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, മനസ്സമാധാനം നൽകണേ അല്ലാ. ഇൻഷാല്ലാ ഇനി ആരാ? എത്ര സെന്റായി പോ?
മുഹമ്മദ് എന്ന് പറയുന്ന ഒരാള്. നിങ്ങളൊക്കെ അവിടെ ഇരിക്കണോ? നിങ്ങൾ ആമീൻ പറയുമ്പോ മലക്കുകളുടെ ആമീൻ നമ്മളെ കൂടെയുണ്ട്, മഹാന്മാരുടെ ആമീൻ നമ്മുടെ കൂടെയുണ്ട്. അൽഹംദുലില്ലാ. നബിയുല്ലാഹി ഇദ്ദേഹത്തിന്റെ പേരെന്താ? അബ്ദുൽ ഖാദർ ആജിയ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഏറ്റെടുക്കണേ അല്ലാ, നിന്റെ ദീനിന് വേണ്ടി തന്നതാണ് നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ ബറക്കത്ത് ചെറിയണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ഇയാൾ എത്ര സെന്റാ? നേരത്തെ ഞാൻ ഭക്ഷണം കഴിച്ചു. അര സെന്റ് സലയാ തൊപ്പി വെച്ചാള്. അല്ലാ മരണപ്പെട്ടു പോയ ഉപ്പയുടെ പേരിൽ അരസെന്റ് സ്ഥലം തന്ന വ്യക്തി നിനക്കറിയാമല്ലോ അല്ലോ, ആ കുടുംബത്തിൽ വറക്കത്ത് ചെറിയണേ അല്ലോ, സന്തോഷം കൊടുക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, ആ ഉപ്പയുടെ കബറിടം സ്വർഗീയ തോപ്പാക്കണേ അല്ലാ, പൊന്നാരമുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാ. മുഹമ്മദ് അല്ലാഹുവേ അര സെന്റ് സ്ഥലം ദീനിന് വേണ്ടി മുഹമ്മദ് എന്ന വ്യക്തി നല്ല ആഫിയത്ത് കൊടുക്കണേ മന്നാനേ. ഹബീബായ പുഞ്ഞര മുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിലൊക്കെ നീ സന്തോഷം കൊടുക്കണേ അല്ലാ, ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ, ഖൈറു ഏറ്റേറ്റി കൊടുക്കണേ അല്ലാ. തങ്ങളെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങൾ ഒരു രോഗം മാറണമെന്ന് പറഞ്ഞ് ഒരു സംഖ്യ ഈ കുട്ടിയുടെ വപ്പ തന്നിട്ടുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാ, ആ രോഗം നിനക്കറിയാമല്ലോ അല്ലാ, നീ ശക്തി കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ, അതുപോലുള്ള മാരക രോഗങ്ങൾ തൊട്ട് ഞങ്ങളെയൊക്കെ കാത്തു സംരക്ഷിക്കണേ അല്ലാ. ഈ പത്ത് സെന്റ് ആണ്, ആറര സെന്റ് ആയിട്ടുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, ഇൻഷാല്ലാ കാ സെന്റ് തരാൻ പറ്റിയ എല്ലാവരും ഉണ്ടാകും അല്ലേ. ഞാൻ എല്ലാ സദസ്സിലും ചോദിക്കുന്ന സദഖയുണ്ട്, അത് ഇവിടെ ചോദിച്ചിട്ടില്ല. 3333 രൂപ ഇതിനു വേണ്ടി അല്ലാഹുവേ നീ സ്വീകരിക്കണേ മന്നാനേ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ നീ ഹസലാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ നിങ്ങൾ കെല്ലൂരിൽ സലാത്ത് നടക്കുന്നുണ്ട്, എപ്പോ? ഈ വരുന്ന 3rd November 3rd നിങ്ങളെല്ലാവരെയും അവിടേക്ക് ക്ഷണിക്കുന്നു. അന്ന് നമുക്ക് വയലു പറയാം, നിങ്ങളൊക്കെ വരണം. ഹബീബായ തങ്ങൾ പുന്നാര മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? നമ്മുടെ കരളാണ്. നമ്മുടെ വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ, നമ്മളുടെ മക്കളെ കല്യാണം നടക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമോ? ഇല്ല. ഹബീബായ തങ്ങൾ നമ്മുടെ മക്കളേക്കാൾ, നമ്മുടെ ഭാര്യയേക്കാൾ, എൻ്റെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ശരീരത്തേക്കാൾ മുത്തായ പുന്നാര മുത്താണ്. ആ മുത്തിനെ ഇഷ്ക് വെക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിന് ധാരാളം സലാത്ത് ചൊല്ലുന്നവരുണ്ടാകണോ? അവിടെ നടക്കുന്ന മജ്ലിസ് വസീലത്തുള്ള എന്ന സലാത്തിൻ്റെ മെമ്പർഷിപ്പ് തന്നെ ഒരു ദിവസം 101 വട്ടം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്താണ് എല്ലാവരും ചൊല്ലണം. അത് ഈ സദസ്സിൽ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ മജ്ലിസ് വസീലത്തുള്ളയിൽ നിങ്ങൾ എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കണം. എന്ത് പേര് എഴുതണ്ട? ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണ്. അങ്ങനെ എല്ലാവരും ഒന്ന് കൈ പൊക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അക്ബറുല്ലാ ചൊല്ലാനുള്ള ഭാഗ്യം തരണേ അല്ലാ. ഹബീബിനെ ഞങ്ങളെ ഉറക്കിൽ ഉണർവിൽ കാട്ടിക്കണേ അല്ലാ. അക്കരളോട് ഞങ്ങളുടെ ജീവിതം മുഴുവനും നീ ആ നിലക്ക് ഞങ്ങളെ ജീവിതമാക്കി തരണേ അല്ലാ. ഇവിടെ സഹായിച്ചവരെ മുഴുവനും നീ സഹായിക്കണേ മന്നാനേ. എനിക്ക് ആ സെന്റ് തരാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു 10,000 രൂപ, അതെത്ര? 20,000 രൂപയാണ് കാ സെന്റിന്.
ബദ്രുദ്ദീൻ എന്ന് പറയുന്ന ആള് കാസൻഡ് യാ ജലീലു യാ ജബ്ബാറു യാ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ ആ കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ സന്തോഷം കൊടുക്കണേ അല്ലാ നീ ഏറ്റെടുക്കണേ മന്നാനേ നിന്റെ ദീനിന് വേണ്ടി ചോദിച്ചതാണ് തരുന്നവർ ധാരാളമാണ് നീ അവർക്കൊക്കെ നീ കാവലു തരണേ അല്ലാ നിന്റെ റഹ്മത്താകുന്ന മഴ ഞങ്ങൾക്ക് ഖൈറാണെങ്കിലും നീ ധാരാളം തരണേ അല്ലാ ഇൻഷാല്ല നമ്മളെ ഉമ്മമാരു തരണോ നമ്മളുടെ യുവാക്കൾ തരണോ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എത്ര സെന്റ് സ്ഥലമായി എന്നി രണ്ടേ മുക്കാൽ സെന്റ് സ്ഥലാണോ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഒരു കാൽ സെന്റ് സ്ഥലം പറ്റിയവരാരാ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഏഴേ കാൽ സെന്റ് സ്ഥലമായി അള്ളാഹുവേ നീ സ്വീകരിക്കണേ മന്നാനെ ഈ തന്നവരെയൊക്കെ നീ ഏറ്റെടുക്കണേ അല്ലാ തിരിച്ചു നൽകാൻ ഞങ്ങൾക്കൊന്നുമില്ല ഹബീബിന്റെ കാവൽ കൊടുക്കണേ അല്ലാ ഇനി ആരെങ്കിലും തരാനുള്ളവർ അസ്സലാത്തു അലൻ നബി വസ്സലാമു അലൽ റസൂൽ അശ്ഫീഹിൽ അബ്ദഹി വൽ ഹബീബിൽ അറബി യാ റസൂൽ അല്ലാഹ് ഞങ്ങളെ സഹായിക്കട്ടെ ഹബീബായ പൊന്നാര മുത്തായ റസൂൽ അല്ലാഹ് ഞങ്ങളെ സഹായിക്കട്ടെ ഹബീബേ ഇവിടെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ നീ സഹായിക്കണേ മന്നാനേ ഞങ്ങളെ ഉമ്മമാർ തരുന്നുണ്ട് അവർക്ക് പറക്കത്ത് ചെറിയണേ അല്ലാ അല്ലാഹുവേ നീ സ്വീകരിക്കണേ മന്നാനെ ഒരു സംഖ്യ തന്നിട്ടുണ്ട് ആ വ്യക്തി നീ ഏറ്റെടുക്കണേ അല്ലാ ആ കുടുംബത്തിന് ബർക്കത്ത് ചൊരിയണേ അല്ലാ സന്തോഷം കൊടുക്കണേ അല്ലാ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആൾ ഒരു 10,000 രൂപ അല്ലാഹുവേ കാ സെന്റിന്റെ കാൽ സെന്റ് ഇല്ലേ അതിനുള്ള സെന്റ് അല്ലാഹു വർഗത്ത് ചെയ്യട്ടെ റബ്ബേ ആ കുടുംബത്തിൽ വർഗത്ത് ചെറിയണേ അല്ലാ സന്തോഷം കൊടുക്കണേ അല്ലാ റാഹത്ത് നൽകണേ അല്ലാ മനസ്സമാധാനം കൊടുക്കണേ അല്ലാ ഇൻഷാ അല്ലാ ഒരു കാ സെന്റിന്റെ കാ സെന്റ് ഇല്ലേ അതിന് രണ്ട് ഭാഗം രണ്ടാള് കൂടിയിട്ട് കാ സെന്റ് എത്ര 10,000 രൂപ ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ ആ കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ സന്തോഷം കൊടുക്കണേ അല്ലാ റാഹത്ത് നൽകണേ അല്ലാ ഇൻഷാ അല്ലാഹ് ഈ സദക്ക വാങ്ങിയിട്ട് ഇവിടുന്ന് നാം ദുആ ചെയ്യുന്ന ദുആ അല്ലാഹു ഒരിക്കലും തട്ടൂല നബിയുല്ലാഹി ഖളറ അലൈഹി സലാം ഇല്യാസ് അലൈഹി സലാം നബിയുല്ലാഹി ഇദ്രീസ് അലൈഹി സലാം സാലിഹ് അലൈഹി സലാം നബിയുല്ലാഹി ഖളറ അലൈഹി ഈ മഹാന്മാരായ അമ്പിയാക്കളുടെ ബർക്കത്ത് കൊണ്ട് സ്വീകരിക്കണേ മന്നാനേ ഈ തന്ന സദഖകളൊക്കെ നീ ഏറ്റെടുക്കണേ അല്ലാ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നവരുണ്ടോ നീ ഹസലാക്കണേ അല്ലാ ഇൻഷാ അല്ലാ ഇനി ആരാണ് ഒരു കാ സെന്റെങ്കിലും തരാൻ പറ്റിയവർ എത്ര സെന്റായിപ്പോ ഒരു പെണ്ണുങ്ങള് ഒരു സംഖ്യ തന്നു മക്കളെ കാര്യത്തില് അതുപോലെ ഭർത്താവ് ഭർത്താവിന്റെ കാര്യത്തില് ദുആ ചെയ്യാൻ വേണ്ടി യാ ജലീൽ യാ ജബ്ബാർ യാ അല്ലാ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാവുമ്മ തന്ന സദഖ നീ സ്വീകരിക്കണേ മന്നാനേ നിന്റെ ദീനിന് വേണ്ടി തന്നതാണ് ആ മക്കളെയൊക്കെ നന്നാക്കണേ അല്ലാ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ ആ കുടുംബത്തിലൊക്കെ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ നിങ്ങൾക്കറിയോ ഇപ്പോ നമ്മളെ ഉമ്മമാർ പ്രസവിക്കാൻ കൊണ്ടുപോകുകയാണ് വാറ്റിന്റെ ഉള്ളിൽ ഗഡ്ഡയില്ലാത്ത അതായത് ഇത് കേട്ട് കേട്ട് ചെവിയിൽ തയമ്പ് പിടിച്ചു പോയി ഏത് പെണ്ണിന്റെയും വാറ്റിൽ ഗഡ്ഡയാണോ പോയി നോക്കുമ്പോ ക്യാൻസറാണ് അള്ളാഹു നമ്മെ കാക്കട്ടെ അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള മജ്ലിസിൽ നിങ്ങൾ കൊടുത്തോ പണ്ട് കാലത്ത് വയല് പറയുമ്പോ ഉസ്താദുമാർ മദ്രസയുണ്ടാക്കാൻ വേണ്ടി ഇവിടെ വയല് പറഞ്ഞവരുണ്ട് 40 ദിവസങ്ങളോളോ അവർക്ക് മദ്രസക്ക് നമ്മുടെ ഉമ്മമാർ അവരുടെ കാതിലുള്ള സ്വർണം കൊടുത്തിട്ടുണ്ട് ആ ഉമ്മമാർ കയ്യിലുള്ള വളകൾ കൊടുത്തിട്ടുണ്ട് ചിറ്റുകൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ മദ്രസയുണ്ടാക്കിയിട്ടുണ്ട്
ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങൾ ആ മുഅ്മിനീങ്ങളായ മക്കൾക്ക് ആ മദ്രസയിൽ നിന്ന് പഠിച്ചു വലുതായി ആ ഉമ്മമാർ ഇന്ന് സന്തോഷത്തിലായി എവിടെ ഖബറിൽ മഹ്ശറിൽ അല്ലാഹു ആ നിലക്കുള്ള സന്തോഷം നമ്മുടെ ഉമ്മമാർക്ക് അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞാൽ ചെറിയ രോഗമല്ല വലിയ രോഗം തട്ടിക്കളിയൂ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ധാരാളം പറയാനുണ്ട് അല്ലാ നിങ്ങൾക്കറിയോ നമ്മളെ ഗോൾഡൻ ആജി നിങ്ങൾക്കറിയോ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഭാര്യക്ക് ക്യാൻസർ ആയിരുന്നു അൽഹംദുലില്ലാഹ് അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ കൊടുത്തു കഴിഞ്ഞു നിങ്ങൾക്കറിയോ വലിയ സദഖ തന്നു നമ്മുടെ ഗില്ലൂരിലേക്ക് തന്നിട്ടുണ്ട് അതുപോലെ ഒരുപാട് മുഅ്മിനീങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലാഹുവേ മാരക രോഗങ്ങൾ തൊട്ട് നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ ഇൻഷാല്ലാ എത്രയായി ഇൻഷാല്ലാ അല്ലാഹുവേ ഈ വ്യക്തിയുടെ രോഗം എന്താണോ നിനക്കറിയാമല്ലോ അല്ലാ നീ ശിഫയാക്കി കൊടുക്കണേ മന്നാനേ നമുക്ക് എത്ര സെന്റ് സ്ഥലമാണോ ഏഴേ കാലം ആയിട്ടുള്ളൂ ഇതുവരെ ആയിട്ടില്ല ഇനി രണ്ടേ മുക്കാൽ ഇനി നിങ്ങൾ ഉണ്ടാക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഈ പരിപാടിക്ക് ഹോള് ഫ്രീ ആയിട്ട് തന്ന ബഷീർ മേഘ അല്ലാഹുവേ ആ കുടുംബത്തിന് നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ ഈ സംരംഭങ്ങൾക്കൊക്കെ കാരണമാക്കി തന്ന ആ ബഷീറിന്റെ എല്ലാ രോഗങ്ങൾക്കും നീ ശിഫ നൽകണേ അല്ലാ ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ ഇൻഷാ അല്ലാ സലാത്തിലേക്ക് കടക്കുന്നു ദിക്റിലേക്ക് കടക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഒരു 5000 രൂപ തരാൻ പറ്റിയവൾ ഈ സദസ്സിന് ധാരാളം ഉണ്ടാകും ഞങ്ങൾക്കും അതിൽ പങ്കാളികളാകണല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും ഒരു 5000 രൂപ തരാൻ പറ്റി നമ്മളെ ഉമ്മമാർ തരണോ ഇവിടെ ആരും സ്വർണം കൊണ്ടു തന്നിട്ടില്ല ചെറിയ ഒരു സ്വർണമെങ്കിലും ഈ സദസ്സിൽ കൊണ്ടുതരണോ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാൽ ഇൻഷാ അല്ലാ ഇദ്ദേഹം എത്ര ഒരു സെന്റ 5000 രൂപ അല്ലേ എത്ര സ്വീകരിക്കണേ അല്ലാ ആ കുടുംബത്തിൽ പറഞ്ഞേ അല്ലാ സന്തോഷം കൊടുക്കണേ അല്ലാ മാരക രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ അല്ലാഹുവേ ഉംറ ചെയ്യാൻ ഉദ്ദേശിച്ച ആളാണ് മക്ബൂലാക്കി കൊടുക്കണേ അല്ലാ മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ മരണപ്പെട്ടു പോയ വ്യക്തിയുടെ മകന്റെ കാര്യത്തിൽ തന്ന സദഖയാണ് ആ മകന്റെ കബറിടം നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ മന്നാനേ ആ കുടുംബത്തിലൊക്കെ മനസ്സമാധാനം കൊടുക്കണേ അല്ലോ ഇവിടെ മാത്രം ഞങ്ങൾ ചോദിച്ചു റബ്ബേ ഈ സഹായിച്ചവരെയൊക്കെ നീ സഹായിക്കണേ മന്നാനേ ഞങ്ങൾ ഇവിടെ പറഞ്ഞത് നിന്റെ ദീനിന് വേണ്ടിയാണ് ചോദിച്ചത് നിന്റെ ദീനിന് വേണ്ടിയാണ് റബ്ബേ നീ ഏറ്റെടുക്കണേ അല്ലാ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കാത്ത അമലാക്കല്ല അല്ലാ സ്വീകരിക്കണേ മന്നാനേ ഞങ്ങളുടെ പാപത്തിന്റെ കടുപ്പം കൊണ്ട് നീ ഞങ്ങളെ തട്ടിക്കളയല്ല അല്ലാ അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന ഹജിയ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ് ഉംറ ചെയ്യണോ അല്ലാഹു മക്ബൂലാക്കി കൊടുക്കട്ടെ ഒരു 5000 രൂപ അല്ലാഹുവേ ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ റാഹത്ത് നൽകണേ അല്ലാ മനസ്സമാധാനം കൊടുക്കണേ അല്ലാ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വേം പറയണോ ദുആയിലേക്ക് കടക്കുന്നു സിക്റിലേക്ക് കടക്കുന്നു നമ്മളെ ഉസ്താദിന്റെ അനുജൻ ഉമറുൽ ഫാറൂഖ് ജോലി ശരിയായി ശരിയാകാൻ വേണ്ടി അല്ലാഹുവേ ഒരു 5000 രൂപ അല്ലാഹുവേ ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ ലാഹിഖായ ജോലി നൽകണേ അല്ലാ ആ കുടുംബത്തിന് മനസ്സമാധാനം കൊടുക്കണേ അല്ലാ നിന്റെ ദീനിന് വേണ്ടി ആരൊക്കെ ഇവിടെ തന്നിട്ടുണ്ടോ അവരുടെ പേരറിയാമല്ലോ അവരുടെ പ്രശ്നങ്ങൾ അറിയാമല്ലോ നീ പരിഹാരം നൽകണേ അല്ലാ ഇൻഷാ അല്ലാ അബ്ദുൽ ഖാദിർ എത്ര
أيا رب يا جليل يا جبار يا الله ني سيغري كني مناني ني اتد كني دياني أكرم بدلك ني برغ ديرياني الله نملا أمم مارو نل صدق دارنا أبر إن شاء الله وري بارد مني أنا وري أمم ما كايند كانسر ماري كيلور إلى سلالة ليك جاني كايير ولا بالغال غوركو صرنا بالغ غوركو من ده بارني الله الحمد لله أكانسر ماري تنو كايير بالغ صرنا يودا بالغ غوركو توني توندي وري بارد أني بامم باري أندا بو كيلور ولا دانغلا كرام ثندو ألا غلو مانسيله غنم حبيبا يا بني رمطو رسول الله صلى الله عليه وسلم تانغلا موجزة قيامة نال ورني لنلكو أدينه بنتي نجعلك دارا آدم سلام تجلنا نجعلوا وري مجلس لينجيلو إن شاء الله أدوت مجلس نوفمبر مونان دي يدي نجعل إللا بري ينكلور ليك شني كنو إن شاء الله أيها إيران دبي بكدي نسيغري كنا يا الله أكرم بطلو بركة تجريانا يا الله سندوس غد كنا يا الله نمرد أمم ما رو وري أمم هذا نتدلو دارا آدم أمم ما روند إن شاء الله نالل صدق دارنا الله بركة تجريانا إن شاء الله وري جرب كار إثرة مرنا بدو ويا باب فيودايوم مايودايم بيريل ربا ورايا إيران دو بدندو أوم مايودا كابري سامي يثيران دانو أذاب ونغيرني كي كذكنا يا الله أباب فيودا كابرودن سرغي يتوباكنا يا الله مطيند غودا سرغت تلوري ميجي غوتنا يا الله إن شاء الله ذكر كذكنو صلاة ليك كذكنو مرنا بدو يا بابي ولا بيل إلياس نبالي نبكي يا إيرلوبا الله هو نسيغري كذا يا الله أبابي ولا خبرنا سرغي توبا كذا يا الله أخرم بدري سندوشن غد كذا يا الله إبى ترى سنجي سلاي سالو هلم غد ميتا يا إن شاء الله الله هو يبدو أستاذ نترتم غرقو أستاذ نافية غرقنا هذا هو نبابة سنجي دني توند نسيغري كنا يا الله أخرم بطري سندوش غرقنا يا الله أفية نلغنا يا الله إيك جيدة صدقة ينغل كووري قالة مرنج بوغولا قيامة نال وري قبر إلي معشر إلي تنن وري صدقة جاريا ينن حبيبا يتنغل ورن إلي نرندر ما ينند يكوون إلي كتن صدقة أدي إدان الله نرندر تتر مارا فتو حاجي أيا إرا بدا إرا الله برقد دي يت إن شاء الله الله مدرسة غطا وندي الله إدّه هوري مدرسة غطّان نيّد داكي توند الله هويني بورثي غيري تقول كنّي الله نبي الله خلّر عليه السلام إنّه بارك دووندني سيغري كنّي الله نمّلا بطو هاجي أيّا إيرنيو بدنّي توند أخدم بطلني بارك دوود كنّي الله أفيا دوود كنّي الله حبيب إنّه كابل دوود كنّي الله ما عندنا واقن شفيع غار يا شافي الله മകനെ എന്ത് രോഗമാണെന്ന് നിനക്കറിയാമല്ലോ അല്ലാ നിന്റെ ദീനിന് വേണ്ടി ഞങ്ങൾ വാങ്ങുകയാണ് ആ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ ഇൻഷാല്ലാ മക്കളൊക്കെ ആലിമാകാൻ വേണ്ടി 2000 രൂപ ഇവിടുത്തെ ഉസ്താദ് ഇല്ലേ മുഅല്ലിം സാഹിബ് 2000 രൂപ അല്ലാഹുവേ അബി ഹുറൈറ റളിയ അല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് മക്കളെയൊക്കെ ആലിമാക്കി കൊടുക്കണേ അല്ലാ ആ കുടുംബത്തിലൊക്കെ സന്തോഷം കൊടുക്കണേ അല്ലാ അല്ലാഹുവേ ആ കുടുംബത്തിൽ ബർക്കത്ത് തരിയണേ അല്ലാ ആ 2000 രൂപ തന്ന അമീദാക്ക സന്തോഷം കൊടുക്കണേ അല്ലാ റാഹത്ത് നൽകണേ അല്ലാ മനസമാധാനം നൽകണേ അല്ലാ ഇൻഷാ അല്ലാ ഇനി നമ്മൾക്ക് എത്ര സെന്റ് സ്ഥലം വേണം 2 സെന്റ് വേണ്ടി വരും അല്ലേ ഇനി 2 സെന്റ് സ്ഥലം അത് ബാക്കിയായാൽ ഭയങ്കര ബേജാറാണ് എന്ത് ഇവിടെ വന്നിട്ട് വജിബേ ഇവിടെ നാടിന്റെ പേര് കൈക്കമ്പ കൈക്കമ്പത്ത് വന്നിട്ട് നമ്മള് 10 സെന്റ് സ്ഥലം വേണം ഇപ്പൊ 8 സെന്റ് സ്ഥലം ആയിട്ടുണ്ട് അല്ലാഹു ഇനി
എത്ര സെന്റ് വേണോ രണ്ട് സെന്റ് സ്ഥലം അത് നിങ്ങൾ ആരെങ്കിലും ഈ ഈ നാട്ടിൽ ഈ ഒരുമിച്ച് കൂടിയവരുണ്ടെങ്കിൽ ഈ രണ്ട് സ്ഥലം നിങ്ങൾ നമ്മുടെ യുവാക്കൾ അൽഹംദുലില്ല നല്ല പ്രവർത്തകിക്കുന്ന യുവാക്കൾ അവർക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സ്വലാത്ത് ചൊല്ലി ദിക്ര ചൊല്ലി ദുആ ചെയ്യുമ്പോൾ ഞാൻ ദുആർക്കാൻ അർഹനായിട്ടല്ല ഹബീബായ പുന്നര മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി കൊണ്ട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ആമീനിന്റെ ബർക്കത്ത് കൊണ്ട് വലിയ രോഗങ്ങൾ അള്ളാഹു മാറ്റിത്തരൂ അള്ളാഹു ആ നിലക്കുള്ള മജ്ലിസായി നമ്മുടെ മജ്ലിസിനെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അസ്വീർ എന്ന് പറഞ്ഞ കളസൗസ്താന്റെ കൂടെ വന്ന ചെറുപ്പക്കാരൻ അല്ലാ ഒരുപാട് ഉദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട് റബ്ബേ ആ സദഖ നീ സ്വീകരിക്കണേ അല്ലാ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ ആ ഉദ്ദേശങ്ങളൊക്കെ നീ സഫലമാക്കി കൊടുക്കണേ അല്ലാ ആ കുടുംബത്തിന് ബർക്കത്ത് തിരിയണേ അല്ലാ ഇൻഷാ അല്ലാ അല്ലാഹുവേ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ എന്ത് രോഗമാണോ നീ മാറ്റി കൊടുക്കണേ അല്ലാ ആ സദഖയുടെ ബർക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാ ആ ഞമ്മളെ ഉമ്മമാർ തന്നു ഒരു കാലുവേദനയുള്ള പെണ്ണുങ്ങൾ 2000 രൂപ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ ആ രോഗം ഈ സദസ് പിരിയുന്നതിന് മുമ്പ് നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ ഖലീൽ ബാഷ 5000 രൂപ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ നിങ്ങളൊക്കെ മനസ്സറിഞ്ഞ് ആമീൻ പറയണോ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ ആ സദഖ നീ ഏറ്റെടുക്കണേ അല്ലാ ആ കുടുംബത്തിന് നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ ഹാസിലാക്കണേ അല്ലാ ഓൺലൈനിൽ ഒരുപാട് ജനങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബേ അവരൊക്കെ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തോ ഇതിന് വേണ്ടി സഹകരിക്കുന്നവരാണ് അവർക്കൊക്കെ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ സന്തോഷം കൊടുക്കണേ അല്ലാ റാഹത്ത് നൽകണേ അല്ലാ അതുപോലെ നമ്മുടെ ജി എം ഉസ്താദ് ഇല്ലേ അല്ലാഹു അദ്ദേഹത്തിന് ഖൈറ് നൽകട്ടെ അദ്ദേഹത്തിന് അല്ലാഹു സലാമത്ത് നൽകട്ടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണ് അല്ലാഹുവേ ഒരുപാട് അലിമീങ്ങൾ ഇന്ന് രോഗമുള്ളവരാണ് എൻ്റെ വന്യരായ ഉസ്താദ് റബ്ബേ ശൈഖുന കോട്ടൂർ ഉസ്താദ് ആഫിയത്ത് നൽകണേ അല്ലാ ആഫിയത്ത് നൽകണേ അല്ലാ ഉസ്താദിനെ ഞാൻ വിളിച്ചപ്പോ ക്ഷീണമാണ് തങ്ങളെ എന്നോട് പറഞ്ഞു റബ്ബേ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകണേ അല്ലാ അതുപോലെ എല്ലാ അലിമീങ്ങളും വന്യരായ ശംസുൽ ഉലമാ ഖദ്സുല്ലാഹു സിർഹുൽ അസീസ് ആ മഹാനുഭാവൻ അവിടുത്തെ ദർജ അല്ലാ ഏറ്റിക്കൊടുക്കട്ടെ വന്യരായ കന്തവര ഉസ്താദ് ഞങ്ങളുടെ ഉസ്താദാണ് റബ്ബേ ഈ ദീനിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുകയാണ് നീ വിജയിപ്പിക്കണേ അല്ലാ കോടിക്കണക്കിന് രൂപ ഒരു ദിവസം മർക്കസ് സഖാഫത്ത് സുന്നിയ എന്ന സ്ഥാപനത്തിന് വേണ്ടി ഉസ്താദിന് ഉറക്കില്ല ഊടില്ല റബ്ബേ ആ സ്ഥാപനത്തിന് വേണ്ടി ധ്യാനിക്കുന്ന ഞങ്ങള് കരളിന്റെ കഷമായ ഉസ്താദ് ദീർഘായുസ് നൽകണേ അല്ലാ അവിടുത്തെ തണലിലായി ഞങ്ങൾക്കും ദീർഘായുസ് നൽകണേ അല്ലാ വന്യരായ ശംസുൽ ഉലമാ ഈ കെ ഉസ്താദ് ആ ഉസ്താദിന്റെ പേരിൽ മോനെ മക്കളെ നിങ്ങൾ ഫാത്തിഹ ഓതണമെന്ന് വന്യരായ കാന്തവര ഉസ്താദ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവിടെ ഗ്രൂപ്പില്ല ആക്ഷേപമില്ല ഉസ്താദ്മാരുടെ കാവല് ഞങ്ങൾക്ക് തരണേ അല്ലാ അവർക്കൊക്കെ ദീർഘായുസ് തരണേ അല്ലാ ഒരാളെയും ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയരുത് ആക്ഷേപിക്കരുത് ഞാൻ മരണപ്പെട്ട് കിടക്കുമ്പോ നീ ആക്ഷേപിച്ചിട്ടുണ്ട് നിന്റെ നാവ് നരകത്തിലാണ് മോനെ കുത്തുവാക്ക് പറഞ്ഞ മനുഷ്യ ആക്ഷേപം നടത്തിയ മനുഷ്യ നിനക്ക് നാശമാണ് കേട്ടോ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ ഇൻഷാ അല്ലാഹ് ശരിയായ സുന്നത്ത് ജമാഅത്ത് എല്ലാ ആലിമീങ്ങളെയും നാം ബഹുമാനിക്കണോ ആദരിക്കണോ അത് പറയാനാണ് വന്യരായ കന്തവര ഉസ്താദ് ഞങ്ങളെ പഠിപ്പിച്ചത് അതിനു വേണ്ടിയാണ് നാം ഇവിടെ ജീവിക്കുന്നത് അല്ലാഹു അത് നിലനിർത്തി തരുമാറാവട്ടെ ഇൻഷാ അല്ലാഹ് ഇനി ഒരു പെണ്ണുങ്ങൾ 1000 രൂപ 500 രൂപ ഇൻഷാ അല്ലാഹ് ആ ഉമ്മമാരുടെ എന്ത് ഉദ്ദേശമാണോ രോഗമാണോ നിശ്ചയമാക്കി കൊടുക്കണേ അല്ലാഹ്
ഹജ്ജ് പോയ ഏജേ കാല് പറഞ്ഞു അപ്പൊ 48 ആയിട്ടില്ല ആയിട്ടുണ്ടാവും ഹാഫിദ് അബ്ദുൽ മജീദ് അൽഹംദുലില്ലാഹ് 9 സെന്റ് സ്ഥലായി അല്ലേ ഒരു സെന്റ് സ്ഥലം കൂടി തന്നിട്ടുണ്ട് മരണപ്പെട്ടു പോയ ബാപ്പയുടെ പേരിലാണ് ഈ ഒരു സെന്റ് സ്ഥലം തന്നത് റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ ആ ഖബറുടെ സ്വർഗീയ തോബാക്കണേ അല്ലാ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ ഇനി നമുക്ക് ഒരു സെന്റ് സ്ഥലം വേണോ 10 സെന്റ് പൂർത്തിയാകും നമ്മളിവിടെ ദിക്റ് ചൊല്ലിയിട്ട് നിങ്ങൾ ഇൻഷാല്ലാഹ് ഒരാള് 10,000 രൂപ തന്ന 8 ആള് വിചാരിച്ചാൽ ഒരു സെന്റ് സ്ഥലമാകും അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാല്ലാഹ് 1,000 രൂപ ഒരു കുട്ടിക്ക് കാൽവേദന സുഖപ്പെടാൻ അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ ദിക്റിലേക്ക് കടക്കുന്നു ഒരു സെന്റ് സ്ഥലം വേണം ഇൻഷാല്ലാഹ് അത് കൈക്കമ്പയിൽ വന്നിട്ട് അങ്ങനെ ഒരു സെന്റ് സ്ഥലം ബാക്കി വെക്കല് വളരെ മോശമാണ് നിങ്ങൾക്കറിയില്ലേ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഇനി ഒരു സെന്റ് സ്ഥലം നമുക്കാകണം അതിന് നിങ്ങൾ എല്ലാവരും സഹായിക്കണം 20 പേര് 80 പേര് 1,000 രൂപ തന്നാൽ എത്രയായി 80,000 രൂപയായി ഇൻഷാല്ലാഹ് അതാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യട്ടെ ആ ദൂരത്ത് നിൽക്കുന്നവരൊക്കെ മുമ്പിൽ വന്നിരുന്ന് നമുക്ക് സിക്ര് ചൊല്ലി നമുക്ക് നല്ല മജ്ലിസ് ദുആ ചെയ്യണം ഇതിന്റെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുണ്ട് ആ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ദിക്റിലേക്ക് കടക്കുന്നു ഇൻഷാ അല്ലാഹ് ദിക്റ് ചൊല്ലി നമുക്ക് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പേരിൽ ഹദിയ ചെയ്യണം നമ്മുടെ ആലിമീങ്ങളുടെ പേരിൽ ഹദിയ ചെയ്യണം എന്നിട്ട് നമുക്ക് ദുആ ചെയ്യണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ സഫർ മാസമാണ് അൽഹംദുലില്ലാഹ് ഇനി വരുന്നുള്ളത് അത് കഴിഞ്ഞാൽ റബീഉൽ അവ്വൽ നമ്മുടെ സന്തോഷിക്കേണ്ട മാസം ഇൻഷാല്ലാഹ് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ പ്രവർത്തനവും സ്വീകരിക്കണം അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണം അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ നമ്മള് 9 സെന്റ് സ്ഥലം ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഒരു സെന്റിന് 80,000 രൂപ ഇനി ഒരു സെന്റ് സ്ഥലം വേണം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അത് ഇൻഷാല്ലാഹ് നിങ്ങൾ തരണം അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ മനസ്സിൽ തട്ടിക്കൊണ്ടു ചെല്ലണം ചെയ്തു പോയ പാപങ്ങൾ പടച്ച റബ്ബ് പൊറുക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് ഖാലിഖായ റബ്ബ് ആ റബ്ബിനെ കുറിച്ച് ഞാൻ ആരും അറിഞ്ഞില്ല ആ റബ്ബ് നിങ്ങൾ മനസ്സിലാക്കണം നമ്മളുടെ ശ്വാസം ഇങ്ങനെ കഴിക്കുകയാണ് ലക്ഷക്കണക്കിന് സൃഷ്ടികളെ അള്ളാഹു മറക്കുന്നില്ല നിങ്ങൾക്ക് ആരോഗ്യം തരുന്നു പക്ഷേ പടച്ച റബ്ബിൻ്റെ സൃഷ്ടികൾ ലക്ഷക്കണക്കിനുണ്ടെങ്കിൽ അള്ളാഹിനെ നാം മറന്നു പോകുന്നുണ്ട് അള്ളാഹ് നമ്മളെ മറക്കുന്നില്ല ആ റബ്ബിനോട് കരഞ്ഞുകൊണ്ട്
ഒരു മനുഷ്യൻ ചോദിച്ചാൽ ആ റബ്ബിന് ഏറ്റവും വലിയ ഇഷ്ടമാണ് ആ ചോദ്യം. അല്ലാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുത്തു തരുമാറാവട്ടെ. ഔസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. استغفروا ربكم استغفر الله العظيم 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 استغفر الله 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 ربي من كل ذنب واتوب اليك إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد اللهم صل عليه وسلم 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 اللهم صل على يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله
إلا الله لا إله 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 إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم الصلاة على النبي والسلام على الرسول السفيه المبتهي والحبيب العربي الشفاهة حبلنا في القيامة مشفقا وأهلنا الله يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الصلاة والسلام عليك يا مت رسول الله يا مت رسول الله خذ بأيدينا قلت حيلتنا أدركنا أغسنا يا رسول الله أدركنا يا رسول رب العالمين وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين إلى حضرة نبينا وحبيبنا وقرة عيوننا محمد صلى الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام ونبي الله صالح عليه السلام وخليل الله إبراهيم عليه السلام وسائر الأنبياء والمرسلين خصوصا إلى حضرة من أوليائك المدفونين في هذا البلد الكريم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس إن شاء الله.
ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നേരത്തെ ബംഗളൂരിൽ നിന്ന് ഒരു അലഫിയായ മനുഷ്യൻ വലിയൊരാവശ്യം നമ്മളെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ചെയ്തു തരാമെന്ന് എന്നോട് ഗില്ലൂരിൽ വന്നിട്ട് വലിയൊരു കാര്യം നടക്കണം, ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴുള്ള തടസ്സമുണ്ട്, അതുകൊണ്ട് അത് ശരിയാകാൻ വേണ്ടി ദ്വാരക്കണം, വലിയ കാര്യമാണ്, അള്ളാഹുവെ നീ വിജയിപ്പിച്ചു കൊടുക്കണേ അള്ളാ, എന്ത് ഖൈറായ കാര്യം അദ്ദേഹത്തിന് ഉണ്ടോ അത് നീ സഫലമാക്കി കൊടുക്കണേ അള്ളാ, വലിയ പദ്ധതിയാണ്, ഇൻഷാ അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കട്ടെ. അതുപോലെ ഇവിടെ നിങ്ങളൊക്കെ സഹായിച്ച് എന്നെ കണ്ടിട്ടല്ല, ഇവിടുത്തെ ഉസ്താദുമാരെ കണ്ടിട്ടല്ല, ഹബീബായ തങ്ങൾ അന്ന് പഠിപ്പിച്ചു തന്ന ദീൻ ശരിയായ നിലക്ക് ഇവിടെ നടത്തണം, അതിന് ഒരു കേന്ദ്രം ഉണ്ടാക്കാൻ നിങ്ങളൊക്കെ സഹായിച്ചു. ഹബീബായ പുന്നാരമുത്തിൻ്റെ സഹായം ദീൻ നൽകണേ അല്ലാ. ഇനി നമുക്ക് ഒരു 80 ആള് ഈ കൂട്ടത്തിൽ നിന്ന് കൈവന്തിക്കണോ, ഒരു സെന്റിന്റെ സ്ഥലം കിട്ടണോ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാല്ലാ ഒരു ഒരു ഒരാള് ഞാനാണ് ആദ്യമായിട്ട് കൈവന്തിക്കുന്നത്, ഇൻഷാല്ലാ രണ്ടാമത്തെ ഒരാള് ഈ സാദി ഉസ്താദ് തരും ഇല്ലേ, അള്ളാഹു വർക്കത്ത് ചെയ്യും. മൂന്നാമത്തെ ഒരാള് 1000 രൂപ ഇല്ലേ, മൂന്നാമത്തെ ഒരാള്, നാലാമത്തെ ഒരാള്, അഞ്ചാമത്തെ ഒരാള്, ആറാമത്തെ ഒരാള്, എല്ലാവരും വന്ദിക്കണം. 7-ാമത്തൊരാള് 5000 രൂപ അദ്ദേഹം, അത് 10 ആളെ പോലായി. ഇനി 11-ാമത്തൊരാള് ഇൻഷാല്ലാ, 12-ാമത്തൊരാള് 2000 2000, 15 ആളെ ഫലായി ഇൻഷാല്ലാ. ഇനി 16-ാമത്തെ ഒരാള് നമുക്ക് 80 ആളാകണോ, അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ ഒരു സെന്റിന്റെ സ്ഥലാകും, അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ ഇൻഷാല്ലാ. ഷെരീഫ് ജണ്ടായിരുന്നു, അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാല്ലാ. ഇനി അതാ അദ്ദേഹം 1000 രൂപ ഇല്ലേ, അദ്ദേഹം തന്ന ആൾ തന്നെ, അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ ഇൻഷാല്ലാ. ഉസ്താദ് 5000 ആരാ, അള്ളാഹു ആ കുടുംബത്തിൽ വർക്കത്ത് ചെയ്യട്ടെ ഇൻഷാല്ലാ. എത്രയായിപ്പോ, ഒരു 20,000 രൂപയായിട്ടുണ്ടാവും ഇല്ലേ, ഒരു കാ സെന്റായി. ഇനിയൊരു 3/4 സെന്റിന്റെ സ്ഥലം വേണോ, ആരെങ്കിലും ഉണ്ടോ നിങ്ങളെ ഭജിപ്പയില് കൈക്കമ്പത്ത് വന്നിട്ട് ഇനി 3/4 സെന്റ് ബാക്കിയായി എന്ന് പറയാൻ പാടില്ല, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ ഇൻഷാല്ലാ, 1000 രൂപ തന്നവരെന്നെ ആയിക്കോട്ടെ. 80 ആള് കൂടുമ്പോ പല തുള്ളി പെരുവെള്ളം എന്ന് പറയും പോലെ, 80 ആള് കൂടുമ്പോൾ അതൊരു സെന്റായി മാറും, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാല്ലാ. ആരെങ്കിലും ഉണ്ടോ, എത്ര, 1000 രൂപ, 2 ചെറുപ്പക്കാർ 1000 രൂപ, 1000 രൂപ അല്ലാ, ഒരു 2000 രൂപ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഈ പേര് പറഞ്ഞവരൊക്കെ ഇവിടെ പേര് എഴുതണോ, അല്ലാഹു സ്വീകരിക്കട്ടെ ഇൻഷാല്ലാ. ഈ തന്നവർ 1000 രൂപ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ ഏറ്റെടുക്കണേ അല്ലാ ഇൻഷാല്ലാ. ഇപ്പൊ ഒരു 1/2 സെന്റ് ആയിട്ടുണ്ടാവും, മേഘ ബഷീറാക്ക ഇതിന്റെ മുതലാളി ഇല്ലേ, വാപ്പക്ക് സുഖമില്ലാന്ന് പറഞ്ഞു, 10,000 രൂപ അല്ലാഹുവെ നീ സ്വീകരിക്കണേ അല്ലാ, ആ വാപ്പയുടെ രോഗം നീ ശിവയാക്കി കൊടുക്കണേ അല്ലാ, നിന്റെ ദീനിന് വേണ്ടി. ഇനി ഒരു 1/2 സെന്റിന്റെ സ്ഥലം വേണ്ടി വരൂ ഇല്ലേ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഒരു 1000 രൂപ അതാ ചെറുപ്പക്കാർ, അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാല്ലാ. 80 ആളാകുമ്പോൾ അതാ 1000 രൂപ അള്ളാഹു നീ സ്വീകരിക്കണേ അല്ലാ. പിന്നെ ഒരാൾ 1000 രൂപ, എല്ലാവരുടെയും പേര് കൊടുത്തു പോകണോ, അള്ളാഹു തമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആ എത്ര, 10,000 രൂപ അമ്മുഞ്ച കലി ഖലീൽ, അള്ളാഹുവേ വാപ്പയുടെ സുഖമില്ല, അള്ളാഹുവേ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ, ആ കുടുംബത്തിൽ വർക്കം തീരണേ അല്ലാ ഇൻഷാല്ലാ. എത്ര നല്ല പുയ്യാപ്പിട, അള്ളാഹു ആ കുടുംബത്തിൽ സന്തോഷം കൊടുക്കട്ടെ ഇൻഷാല്ലാ. ഭാര്യക്ക് നല്ല മക്കളല്ലാ കൊടുക്കട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ മക്കളല്ലാ കൊടുക്കട്ടെ ഇൻഷാല്ലാ. എല്ലാവർക്കും വേണ്ടി എല്ലാം റസീദഞ്ഞ നാള് ഒരു സംഖ്യ, അള്ളാഹു സ്വീകരിക്കട്ടെ ആ കുടുംബം. ഇപ്പൊ എത്രയോ ആളായി നിങ്ങൾ എഴുതാത്ത ആളുണ്ട് കുറെ, അവരെല്ലാം പേര് ഇവിടെ എഴുതണോ ഇൻഷാല്ലാ. ഏകദേശം ഇപ്പൊ 1 സെന്റായിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അള്ളാഹു ഇനി നിങ്ങൾ അരികിലേക്ക് ഇതിന്റെ പ്രവർത്തകർ വരുമ്പോ അതിന് നല്ല സെന്റർ ആക്കണോ, ഇവിടെ എന്റെ ചന്തമായിട്ട് ഈ
ഈ നാട്ടിലത് കാണണോ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഈ ഭാഗത്ത് ഭട്ടക്കരയിൽ വയലിന് പോകുമ്പോൾ, അവിടെ സ്വലാത്തിന് പോകുമ്പോൾ ഞാൻ ഒരു കേദിച്ചു പോയ രംഗമുണ്ട്. എവിടെ? ഇവിടെ ഒരു കളി വെച്ചിട്ടുണ്ട് ഈ നാട്ടിൽ. ഏതാ ഈ നാടിൻ്റെ പേര്? കൈകമ്പ. ഒരു കളി, സൈക്കിൾ ഇങ്ങനെ ആടുന്ന കളി. പാതിരാ സമയത്ത് പെണ്ണുങ്ങൾ ക്യൂ നിൽക്കുന്നു. ഇന്നാലില്ല, നമ്മളെ പെണ്ണുങ്ങൾ ആരുമല്ല, ഏതോ നാട്ടിലെ പെണ്ണുങ്ങളാണ്. ഈ നാട്ടിലത്തെ പെണ്ണുങ്ങളല്ല, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. വലിയ മാരക രോഗങ്ങൾ കൊണ്ടല്ല പരീക്ഷിക്കുകയാ. അള്ളാ തെമ്മാടിത്തം ചെയ്തിട്ട് അഞ്ചു നേരത്തെ നിക്കരിക്കാത്ത മനുഷ്യന് അവൻ വന്നിട്ട് തങ്ങളെ ഇസ്മിന്റെ പണി. ഇവനിക്ക് എന്ത് ഇസ്മാണ്? നിങ്ങൾ ചിന്തിക്കണോ, അഞ്ചു നേരം നിസ്കരിക്കാത്ത മനുഷ്യർക്ക് അള്ളാഹുവിന്റെ പേര് പറഞ്ഞിട്ട് മരുന്ന് കൊടുക്കണം? നിങ്ങൾ ചിന്തിക്കണോ, അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാത്ത മനുഷ്യനിക്കാണ് ചെയ്യേണ്ടത്? ഇന്നാലില്ല, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ കള്ള ഇസ്മിന്റെ പണിയെടുക്കുന്ന കുറെ ആളുണ്ട്. ഞാൻ അവരെ ആക്ഷേപിച്ചതല്ല, നിങ്ങൾ മനസ്സിലാക്കണോ. എന്താണ് കുൽ ഹല്ലസ്തബില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂന? അള്ളാഹിന്റെ ഹബീബിനോട് ഈ നിലക്ക് ചോദിക്കാൻ പറഞ്ഞു. വിവരമുള്ളവനും ഇല്ലാത്തവനും സമമാണോ നബിയെ? നിങ്ങളെ വണ്ടിയിലെ ഡ്രൈവർ അറിയാത്ത ഒരാൾ വണ്ടി ഓട്ടിയാല് വണ്ടി എവിടെ ഉണ്ടാകൂ? ഈ ദീനിന്റെ ഡ്രൈവർമാർ ആരാകണോ? ഇതുപോലുള്ള ആലിമീങ്ങളാകണോ? അപ്പൊ അവര് പ്രവർത്തിക്കുമ്പോ അവർക്ക് നാം സഹായിക്കുന്നവരാകണോ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതിന്റെ ബന്ധപ്പെട്ട സിറാജുദ്ദീൻ 1000 രൂപ ഇൻഷാ അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും, നമ്മുടെ ഉമ്മമാർ ആരും സ്വർണം തന്നിട്ടില്ല, ഇൻഷാ അല്ലാഹ് അവർക്ക് തരും. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് ഖബൂൽ ചെയ്യട്ടെ. ഏകദേശം 10 സെന്റോട് അടുത്തു, ഇനി കുറച്ചെന്തേ ബാക്കിയുള്ളൂ. അത് ഇൻഷാ അല്ലാഹ് 5000 രൂപ സഹദി അല്ലാഹു ചെയ്യട്ടെ. ആ ഉസ്താദ്മാർക്ക് കുടുംബത്തിന് സന്തോഷം കൊടുക്കുമാറാവട്ടെ. ഇതൊക്കെ ദീനിന് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഇൻഷാ അല്ലാഹ്. അല്ലാഹു നിലനിർത്തട്ടെ. അൽഹംദുലില്ലാഹ്. നമ്മളെ ഉമ്മമാരൊക്കെ ദ്വാർക്കാൻ പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ മനസ്സറിഞ്ഞ് ആമീൻ പറയണോ? അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യട്ടെ. ഔസു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു പെണ്ണുങ്ങൾ 5000 രൂപ ഭർത്താവിൻ്റെ പൊന്തിയിട്ടുണ്ട്. അല്ലാഹ് യാ ജലീലു യാ ജബ്ബാറു യാ അല്ലാഹ്, ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് ആ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങൾ തന്ന് ഞങ്ങൾ ആരെയും പരീക്ഷിക്കല്ലേ മന്നാനേ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. يا ربنا لك الحمد كما ينبغي ذا الجلال وجهك وعظيم سلطانك. سبحانك لا نؤسي سناء أنت كما سنيت. فلك الحمد ولك الشكر حتى ترضى. اللهم صل وسلم على رسولك سيدنا ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به القضاء تنحل به القضاء وتنفرج به القرب وتقضى به الحبائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. يا جليل يا جبار يا متكبر يا خالق يا بارئ يا مصور يا
مشرك مدى المغرب وري ولماجو ونبيا كالاولياء كال صالحين على حلرة تلتكادا الله ينعتل الديفيسر مغلوب نمان مرودة حلرة تلتكادا الله نعلن مرنة بتبو يا مدى بدا كالوند كدم بغلوند ساهودر ساهودر مرود نعلى سالا تلمبر ايا بروند افرود حلرة تلتكادا الله ربنا تقبل منا بجاه رسول الله
صلى الله عليه وسلم إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وبحق عزيز وبحق حميم وبحق صلى الله പ്രിയമുള്ള സഹോദരന്മാരെ ബഹുമാനപ്പെട്ട സയ്യിദവരുകളെ കൈ മുസാഫത്താക്കുക ആരും തരക്ക് കൂട്ടുക തീര എല്ലാവരും ഒരു സൈഡിൽ വന്നിട്ട് ബിഫളലി സല്ലല്ലാഹു അലൈഹി എല്ലാവരും കീഴിൽ നിൽക്കുക ബഹുമാനപ്പെട്ട ബിഫളലി സല്ലല്ലാഹു അലൈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം صلى الله على محمد صلى الله عليه وسلم 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 صلى الله على محمد